ഹായ് ഫ്രണ്ട്സ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കുക്കിംഗ് വീഡിയോ അല്ല, എൻ്റെ ഒരു കൊച്ചു കൃഷിത്തോട്ടം, അതായത് അടുക്കളത്തോട്ടം കാണിക്കാവേ. ഫസ്റ്റ് ഇതാ നമ്മളിതാ വഴുതനയുടെ തൈയാണ്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇതൊരു തക്കാളി തൈ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നീട് ഇതാ ചെറിയൊരു വഴുതനയുണ്ട്, ഇതാ അതുപോലെ ഇതാ പൂവിട്ട് ചെറിയൊരു വഴുതന ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഉണ്ടാവും അവിടെ ഒക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇതിൻ്റെ തക്കാളി ചെടിയാണ്, ഉണ്ടോ കുറച്ച് വലുപ്പത്തിൽ പോയിട്ടുണ്ട്. ഉണ്ടാവും അത് വലിയതായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ നല്ല തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിലുണ്ടോ അതാ തക്കാളി ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു തക്കാളികൾ ഇതാ ഉണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നീടിതാ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതാ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ കൃഷി ചെയ്ത് ഇങ്ങനെ വിളവെടുക്കാനൊക്കെ ആകുമ്പോഴേ അതുപോലെ പൂവും കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നീട് ഇതാ ഒരു വഴുതനം കൂടെ ഉണ്ട്, അതൊക്കെ പൂവിട്ടിട്ടുണ്ട്. പിന്നൊരു കറിവേപ്പില, അതാ കറിവേപ്പിലയുടെ തൈയാണ്. പിന്നീട് ഇതാ മുളക്, ഇത് മുളക് തൈയാണിത്, ഇത് കാശ്മീരി മുളകിൻ്റെ തൈയാണ്, പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വെള്ളം കാണുന്നില്ലേ, അത് ഇതിൽ പൂവിടുന്നുണ്ട്, പക്ഷേ മുളകും കൊണ്ട് പിടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ വെണ്ണീരില്ലേ, വെണ്ണീര് കലക്കിയിട്ട് തളിച്ചു വിട്ടതാണ്. അപ്പോൾ പൂ പിടിക്കും, കായ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ചീരയാണ്, നല്ല വിറ്റാമിൻ ഉള്ള ഒരു ചീരയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് അതുപോലെ ഇതൊരു കറിവേപ്പിലയുടെ തൈ, ഇതാ ഒരു കാശ്മീരി മുളകിടെ തൈയാണ്. ഇതിലൊരു മുളക് മാത്രം വലുതായിട്ട് വന്നിട്ടുണ്ട്, കാണിക്കാവേ. അല്ല അതാ ഒരു മുളക് മാത്രം വലുതായിട്ട് വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു പോവായിരുന്നു. അപ്പോൾ ഇതാ അതിലൊക്കെ ഇങ്ങനെ തളിച്ചിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നീട് ഇതാ ഒരു വെണ്ട തൈയുണ്ട്, അതുപോലത്തെ വെണ്ട ഉണ്ടായിട്ടുണ്ട്, വെണ്ട പറിക്കാനായിണ്ട്. അതുപോലെ ഇതാത്ത ഒരു തക്കാളി, ഒരു തക്കാളിയുടെ തൈയുണ്ട്, ഒരിതാ മുളകുടെ തൈയുണ്ട്. പിന്നീട് ഇതാ കാശ്മീരി മുളക് തന്നെയാണിത്, ഇതാ അതിലൊക്കെ ഇങ്ങനെ ഇതാ മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇതാ അവിടെയൊക്കെ ഇതാ പിടിക്കുന്നുണ്ട്. പിന്നീട് ഇതാ അതിലതുപോലെ തന്നെ ഇപ്പോഴാണ് അതിൽ മുളക് പിടിക്കൽ തുടങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ നന്നായിട്ട് നല്ല പൂവുണ്ടായിരുന്നു, അതൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് പിടിച്ചു തുടങ്ങിയത് മുളക്, ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇതാ ഒരു വെണ്ടയുടെ തൈയും കൂടെ ഉണ്ട് ഇവിടെ, അതുപോലെ ഇതാ വെണ്ട ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കാണിക്കുന്നത് പയർ കൃഷിയും, അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയുണ്ട്, അതുപോലെ ചീരങ്ങയുടെ വള്ളിയുണ്ട്. അങ്ങനെ ഇതാ തക്കാളിയുടെ തൈ, ഇതാ ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട്, തക്കാളി ഇതാ പൂവിട്ടിട്ടുണ്ട്. ഇതാ പയർ ഇതാ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ചിരങ്ങട വള്ളി ഇതാ അതുണ്ടായിട്ടുണ്ട്, തക്കാളി ഇതാ അവിടെ പൂവിട്ടിട്ടുണ്ട്, കുഞ്ഞിതാ പയറ് നന്നായിട്ട് ഇങ്ങനെ പടർത്തിട്ടുണ്ട്, പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് അങ്ങനെ പടർന്നു വന്നിട്ടുണ്ട് ചിരങ്ങ പയറും കൂടെ. അപ്പോൾ നമ്മുടെ ചിരങ്ങ ഉണ്ടല്ലോ, ചിരങ്ങ ഇതാ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇതാ കുഞ്ഞു കുഞ്ഞിയത് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടതാ അധികം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ അതവിടെ ഒക്കെ ഇതാ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിളവെടുക്കുമ്പോൾ കാണിക്കാവേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി. പിന്നീട് ഇതാ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി തൈയുണ്ട്, ഇതാ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ മുളക് തൈയാണ്, അതിൻ്റെ കൂടെ തക്കാളി തൈയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ താഴെ നമ്മൾ കറ്റാർവാഴ നട്ടിട്ടുണ്ട്, ഇത് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്.
ചെറിയൊരു കമ്പ് മുറിച്ചിട്ട് അത് പിടിപ്പിച്ചതാണ്. ഇതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വേറൊരു കൊമ്പതാത്തിലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാ വേറെ ഒന്ന് ഒരെണ്ണതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത് അപ്പുറത്ത് ഒരു അവിടെ അതും പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മുടെ തക്കാളി തൈ തന്നെ. അധികം തക്കാളി തൈ ഉണ്ട്, കായ പിടിക്കാനാവുന്നതല്ലേ, പൂ ഇട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാ മുളക് തൈയാണത്. പിന്നീട് ഇതാ വലിയൊരു തക്കാളി തൈ ഇവിടെ ഉണ്ട്. പിന്നീട് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാ ഇത് വലിയ തൈനെ നന്നായിട്ട് വലുതായി വന്നിട്ട് ഇതിന്നൊരു കമ്പ് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ നട്ടത്. ഇപ്പോൾ കാണിച്ചില്ലേ വേറെ, ഇതങ്ങനെ പോയിട്ടുണ്ടേ. ഇതാ ഒരെണ്ണം കൂടെ അത് അതിന് പൊട്ടിച്ചിട്ട് അതങ്ങനെ നട്ടതാണ്, അത് പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മുടെ മുളകുടെ തൈ. പിന്നെ ഒരു ചീരയുടെ തൈ ഉണ്ട്. അതുപോലെ ഇതാ പയർ പടരാനായിട്ടുണ്ട്. മുളകുതാ പയറിനതാ ചൊടുത്തിട്ടുണ്ട് പടരാനായിട്ട്. ഇതാ അങ്ങനെ നട്ടുണ്ടായിട്ടുണ്ട് മുളക് തൈ. അപ്പോൾ ഇതാ കോഴിക്കളും ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഒരു ഷീറ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഉള്ളത് ചരങ്ങതാ കുറച്ച് വലുതാണേ. ഇനി മറ്റൊരു പയറുണ്ട്. ചിരങ്ങതാ ഇങ്ങനെ പടർന്നു വന്നിട്ടുണ്ട് കണ്ടോ. ഇനി കുറച്ച് അപ്പുറത്തും കൂടെ ഉണ്ട്. കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട്, അതൊന്ന് കാണിക്കാതെ. ഇടതാ അതാണ് എൻ്റെ കൃഷിത്തോട്ടേ, കുഞ്ഞു കൃഷിത്തോട്ടാണ്. ഇതാ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, പയറൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇതാ ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഉണ്ടായതാ പയറുതാ. ഇതാ അവിടെ ഒക്കെ ഇതാ ഇത് കാണിച്ചു തരാതെ, വലിയൊരു പയറുതാ. ഇതാ പുഴു പുഴു കടിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതാ വലിയൊരു പയറാണത്, നല്ല നീളമുണ്ട് കണ്ടോ. ഇവിടെ ഒക്കെ ഇതാ പിന്നീട് ഇതാ കായ് വരുന്നുള്ള ഓരോന്നോരോന്നായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നീട് കാണിക്കാം കേട്ടോ. ഇതിലിതാ വെണ്ട ഉണ്ട്, ചീര ഉണ്ട്. ചീരൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടേ, വെണ്ടയുടെ തൈത. പിന്നീട് ഇതാ ഒരു വേറൊരു തൈതാ. ഇതെന്താണെന്നറിയോ, ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങല്ലേ, ഇത് മുളച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ടതാണേ. അത് അവിടെ ഒരു തൈയുണ്ട്, അതുപോലെ ഇതവിടെയുണ്ട്. ഇതാ അതൊക്കെ ഉരുളക്കിഴങ്ങാണേ, അവിടെയുണ്ട്. ഇതാ മൂന്ന് സ്ഥലത്തായിട്ട് ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ. പിന്നീട് ഇതാ പയറുതാ, ഇതൊക്കെ ഇത് പയർ വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നട്ടത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നീട് ഇതാ വെണ്ടയുടെ തൈതാ. പിന്നീട് നമ്മുടെ ചിരങ്ങയുടെ തൈയാണ്. ഇതൊന്ന് വള്ളി ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാ ഒരു ചിരങ്ങ ഉണ്ടാവുന്നുണ്ട്. ഒക്കെ വിളവെടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനി ഇതിന് വളമെന്ന് പറഞ്ഞത് രാസവളം ഒന്നും ഇട്ടിട്ടില്ല. ഇതിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറി, നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാവുമല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇല്ലേ, അതൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കും. അതൊരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലാക്കി അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അത് നനച്ചു കൊടുത്തിട്ടാണേ അങ്ങനെ നന്നായിട്ട് കായൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ വളം എന്ന് പറയുന്നത്. പിന്നെ കോഴിവളം, കോഴിവളം ഇട്ടിട്ടാണ് ഇത് നട്ടത്, നട്ടുകൊടുത്തത്. അപ്പം അതൊക്കെയാണ് എൻ്റെ വളം. രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു തക്കാളിയുടെ തൈയുണ്ട്, നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നീടുള്ളത് എന്താ ഒരു വെണ്ടയുടെ തൈ, അതിൽ വെണ്ട ഉണ്ടായിട്ടുണ്ട്, പറിക്കാനായിട്ടുണ്ട്. എന്നാലും ഒരു മുളകുടെ തൈ ഉണ്ട്.
ഇവിടെ അതുപോലെ തന്നെ ദാ ഒരു മുളക് ഇടത്തേക്ക് പയറുണ്ടോ, നല്ല നീളമുള്ള പയറാണ് ഉണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൃഷിത്തോട്ടം. പിന്നീട് ഇതാ ഈ പയറിൻ്റെ പയർ കൃഷിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ മധുരക്കിഴങ്ങയുടെ വള്ളി ഉണ്ടല്ലോ, അത് നട്ടിട്ടുണ്ട്. നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇതാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ വിളവെടുക്കുമ്പോൾ കാണിക്കാവേ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.